കർത്താവിൽ പ്രിയ വചനയാത്രികരെ, അപ്പോസ്തലന്മാരെ പ്രേഷിത ദൗത്യ നിർവഹണത്തിനായി ക്രിസ്തുനാഥൻ അയക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക. ഐക്യപ്പെടലിൻ്റെ ഉദ്ദേശവും വിളിക്കപ്പെട്ടവരുടെ പേരുകൾക്കൊപ്പവും ശ്രദ്ധേയമായി തീരുന്ന മറ്റൊരു വസ്തുത എന്നത് ഐക്യപ്പെടുന്നവർക്കായി ക്രിസ്തുനാഥൻ നൽകുന്ന ഉപദേശവും താക്കീതുമാണ്. അവിടുന്ന് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. ഉത്ഥിതനായ ക്രിസ്തുനാഥൻ ശിഷ്യർക്കായി നൽകുന്ന പ്രേഷിത ദൗത്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നായി നമുക്ക് ഇതിനെ കണക്കാക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് ശിഷ്യരോട് ആഹ്വാനം ചെയ്യുന്ന ഉത്ഥിതനായ ക്രിസ്തു ശിഷ്യരെ അയക്കുന്ന വേളയിൽ പുലർത്തുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ്. നമ്മിൽ ഇത് സംശയം ജനിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ശിഷ്യരെ അയക്കുന്ന സമയത്ത് ക്രിസ്തുനാഥൻ ഇപ്രകാരം തൻ്റെ പ്രേഷിത സീമയെ ചുരുക്കുന്നത്? ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവാനുള്ള ക്രിസ്തുവിൻ്റെ താക്കീതിൻ്റെ ആന്തരികാർത്ഥം എന്തായിരിക്കും? ഏറെ വിചിന്തനത്തിന് വകയേകുന്ന ഒരു ചോദ്യമാണിത്. സുവിശേഷ വേലയ്ക്കായി, പ്രേഷിത ദൗത്യത്തിനായി വിദൂര സ്ഥലങ്ങളിലേക്ക്, അതായത് നാം വിജാതീയരും സമരിയാക്കാരുമായി കരുതുന്നവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ തന്നെ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അയൽക്കാരോടും രമ്യതയുടെയും എളിമപ്പെടലിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സ്നേഹ സന്ദേശം കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം. നഷ്ടപ്പെട്ടുപോയവരെയും തിരികെ പിടിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ഓരോ അനുരഞ്ജനവും. ഒന്നാം വായനയിൽ നാം വായിച്ചു കേൾക്കുന്ന ഫറവയുടെ ആഹ്വാനമുണ്ട്. അത് ഇപ്രകാരമാണ്, ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെടുത്തലിൻ്റെയും അതിക്രമങ്ങളുടെയും നാം ചെയ്തു പോയ പാപങ്ങളുടെയും വിലയായ അനേകം ജോസഫുമാർ നമ്മുടെ മനസ്സാക്ഷിയെ അലട്ടുന്നുണ്ടായിരിക്കും. നന്മയുടെയും നീതിബോധത്തിൻ്റെയും ആവിഷ്കരണങ്ങളായ ഈ ജോസഫുമാരെ കണ്ടെത്തുവാനും അവരുമായി അനുരഞ്ജനപ്പെടാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പല ആവർത്തിയായി നമ്മുടെ മനസ്സാക്ഷിയെ അലട്ടുക റൂബൻ്റെ വാക്കുകളായിരിക്കും. കുട്ടിക്കെതിരായി തെറ്റു ചെയ്യരുതെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. മനസ്സാക്ഷിക്ക് നിരക്കാത്തതായ പാപങ്ങൾ ഒരു കൂസലും കൂടാതെ ചെയ്യുമ്പോൾ അത് ഒരു ദിവസം നമ്മുടെ സ്വസ്ഥതയെയും സമാധാനത്തെയും കാർന്നു തിന്നും എന്നുള്ളത് നാം മറന്നുപോകുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി നാം പ്രഘോഷിക്കേണ്ടത് വെറും ആദർശങ്ങളുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാകരുത്. പ്രത്യുത ആഴപ്പെട്ട വിശ്വാസത്തിൻ്റെയും അനുരഞ്ജനപൂർവമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെയും ബലത്തിലായിരിക്കണം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.